നമ്മുടെ ഈ ഫുട്ബോൾ 22 ഗെയിം പ്ലാൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള സംഭവം ജസ്റ്റ് നോക്കാം. അതായത് ഈ ഒരു ഗെയിം പ്ലേ ട്രെയിലർ നമുക്ക് റിലീസ് ഡേറ്റ് അതിൽ എന്തൊക്കെയുള്ള അങ്ങനത്തെ സംഭവം എന്നാൽ ജസ്റ്റ് ഗെയിം പ്ലേയിൽ എന്തൊക്കെയാണ് ഒരു ഇമ്പ്രൂവ് ആക്കിയത് അങ്ങനെയുള്ള കുറച്ച് സംഭവമൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ട്രെയിലർ ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് എന്താ പറയുക കാണിച്ചിരുന്നായിരിക്കും. നമുക്ക് ഇങ്ങനെ എന്താ പറയുക MX പ്ലെയർ ആണ്, അപ്പോൾ വേണ്ടാതെ ഭാഗം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് മെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഒരു എന്താ പറയുക കൺട്രോൾ ഓഫ് ബോൾ ടച്ച്, കൺട്രോൾ ദി ബോൾ ടച്ച്, അതായത് നമുക്ക് ബോൾ കുറച്ചുകൂടി നല്ലവണ്ണം കൺട്രോളിൽ കളിക്കാം ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ബോൾ കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ബോൾ ചെയ്ത് മിസ് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂ കുറച്ചുകൂടി കുറേ ആയി. അതിൽ PS5 യൂസേഴ്സിന് എന്താ പറയുക കുറച്ചുകൂടി ഫിസിക്കലായിട്ടുള്ള സംഭവം അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളതാണെങ്കിൽ ഇത് PC-ൻ്റെയാണ് ഈ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആ ഒരു ട്രെയിലർ PC-ൻ്റെ മൊബൈലിൻ്റെ അല്ല. അപ്പോൾ ഇതിലെ എല്ലാ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ഇതിലെ കുറേ സംഭവമൊക്കെ മൊബൈലിൽ കിട്ടും. പക്ഷേ എന്താ പറയുക ഇത് കണ്ട മൊത്തത്തിൽ കണ്ടാതെ ഇത്രയും നമ്മൾ മൊബൈലിൽ കൊണ്ടുവരില്ലാണ്ടത്. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അഥവാ കൊണ്ടുവന്നാലും നമ്മൾ രക്ഷപ്പെട്ട് അത്ര അതിനെപ്പറ്റി പറയാനുള്ളൂ. എന്താണ് പിന്നെ അടുത്തായിട്ട് കൊടുത്ത ട്രിക്കിൻ്റെ ഡിഫൻഡറിനാണ്. അതായത് നമുക്ക് ഡിഫൻഡേഴ്സിനെ കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് കളിപ്പിച്ച്, അതായത് മെയിനായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക സ്കില്ലും കാര്യമൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും. അതായത് കുറച്ചുകൂടി ഒരു സ്പേസ് കിട്ടും, കുറച്ചുകൂടി നല്ല ബോൾ കൺട്രോളിങ്, അതായത് നമ്മൾ സ്കില്ലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഓൺലൈൻ മാച്ച് വെക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിനങ്ങ് ബോളും. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതിനെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ബോൾ കൺട്രോൾ ചെയ്ത് സ്കില്ലൊക്കെ ഇട്ട് എന്താ ഡിഫൻഡേഴ്സിനെ അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് പറഞ്ഞത് നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ബോൾ ഇപ്പോൾ ഈവൻ എടുത്ത പോലെ എന്താ പറയുക ജസ്റ്റ് ബോൾ കളക്ട് ചെയ്ത് പോയി ബോളടിക്കാനും ഗോൾ ചാൻസ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് അടുത്തതായിട്ട് പറഞ്ഞത്. അതായത് ഒപ്പോണ്ട് ക്ലിയർ ചെയ്യുന്ന ബോളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ആ ഒരു സംഭവം നമുക്കിപ്പം ബോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് നമുക്ക് നമ്മളെ മേത്തിപ്പം ഇവനിപ്പം ക്ലിയർ ചെയ്യുമ്പോൾ മേത്തുകൊണ്ട് തെറിച്ചു പോയ ശേഷം നമുക്ക് കുറച്ചുകൂടിയും ഇവൻ്റെ കൈ കാലിലേക്ക് ബോൾ വന്നിട്ട് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി ബോളടിക്കുക അങ്ങനെ സംഭവമൊക്കെ പറ്റുന്നതാണ് പിന്നെ ഇവരിവിടെ പറയുന്നത്. ഏകദേശം പിന്നെ നമുക്ക് അടുത്തായിട്ടുള്ള എന്താ നോക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഫിസിക്കൽ ബാറ്റിസ്, അതായത് ഇപ്പം ഇപ്പോഴത്തെ വെച്ചാൽ ഫിസിക്കൽ ഇപ്പോൾ നല്ലൊരു ഫിസിക്കൽ കാരണം പെട്ടെന്ന് തന്നെ എന്താ പറയുക ഷോൾഡർ ചെയ്ത് അടിച്ചിട്ട് ബോളും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അടുത്ത ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി അവിടെ ഇമ്പ്രൂവ്മെൻ്റ്, അതായത് ഫിസിക്കലായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ എന്താ പറയുക പിന്നെ കുറച്ച് കളിക്കുക നമുക്ക് കിട്ടാവുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യുന്ന രീതിയിൽ അത് ഫിസിക്കലിൻ്റെ ആ ഒരു ഭാഗം അവർ ഇമ്പ്രൂവ് ആക്കിക്കാണെന്ന് പറയാം. പിന്നെ എന്താ പറയുക ഷാർപ്പ് കിക്ക്, അതായത് കുറച്ചുകൂടി നമ്മളിപ്പോൾ പാസ്സായാലും അല്ലെങ്കിൽ ഷോട്ട് എന്തായാലും കുറച്ചുകൂടി ഷാർപ്പായിട്ട് കറക്റ്റ് എന്താ പറയുക കാലിലേക്ക് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അടിച്ചാൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ചില ഇതൊക്കെ പോകും. അതായത് ഒരു ഗെയിമിൻ്റെ ഇഷ്യൂ കാരണം തന്നെ നമ്മളിപ്പോൾ അടിച്ചതിൻ്റെ പ്രശ്നം അല്ലാണ്ട് കറക്റ്റ് അടിച്ചാലും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട്. കുറച്ചുകൂടി ഷാർപ്പായിട്ട് നമ്മൾ ലോങ് ക്രോസൊക്കെ ഷാർപ്പായിട്ട് അതുപോലെ നമ്മൾ ഷൂട്ടും റൈസിങ് ഷൂട്ടും അങ്ങനെ സംഭവം കുറച്ചുകൂടി ഷാർപ്പായിട്ട് കറക്റ്റ് അതിലേക്ക് പോകുന്ന രീതിയിൽ സംഭവം ആക്കിയിരിക്കുന്നവർ പറയുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് ഓക്കെ ഫോക്കസ് ഓൺ ഡീൽസ്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് മെയിനായിട്ടുള്ള സംഭവം മാത്രം നോക്കാം. പിന്നെ ഉള്ളത് എൻജോയിങ് ദ ടീം സ്റ്റൈൽ ആൻഡ് ന്യൂ കൺട്രോൾസ്, അതായത് പ്ലേയിങ് സ്റ്റൈൽ കുറച്ച് എന്താ പറയുക ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മെയിനായിട്ട് ഈ സംഭവമൊക്കെ നോർമലായിട്ട് PC-യിലുള്ളത് തന്നെയാണ്. അതായത് ഒരു വരുമ്പോഴുള്ള ആ ഒരു ആനിമേഷൻ എന്താ പറയുക ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന മാച്ചിൻ്റെ മുമ്പ് ഗ്രൗണ്ടിലൂടെ ഇറങ്ങുന്ന ആ ഒരു ആനിമേഷനൊക്കെ PC-യിലുള്ളതാണ്, മൊബൈലില്ല. മൊബൈൽ ഇതൊക്കെ മൊബൈലിലോട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ മൊബൈലിൻ്റെ ട്രെയിലർ നമുക്ക് വേറെ വരാണ്ട് ഇത് ജസ്റ്റ് PC-ൻ്റെയാണെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെയാണ് ഈ മെയിനായിട്ടുള്ള സംഭവമുള്ളത്. നമുക്ക് ഇനി മുതൽ നമ്മളിപ്പോൾ നോർമലായിട്ട് എന്താ പറയുക ഒരു മാനേജർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ മാനേജറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നമ്മൾ കളിക്കും. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടീം പ്ലേയേഴ്സ് നമുക്കിപ്പോൾ പൊസിഷനുമാണ് പൊസിഷൻ കളിക്കുക, ലോങ് ബോൾ കളിക്കണേ ലോങ് ബോൾ കളിക്കുക, എന്താ പറയുക കൗണ്ടർ കളിക്കുന്ന ഒരാൾ അങ്ങനെ കളിക്കുക, ഇനി എന്താ പറയുക ഔട്ട് വൈഡ് കൂടെ വിങ് അറ്റാക്ക് ചെയ്യണം അങ്ങനെ കളിക്കുക. അതിനുശേഷം നമുക്ക് എന്താ പറയുക മാനേജറിലല്ല ഇവിടെ കാര്യം, മാനേജറിലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ എല്ലാ പ്ലേയിങ് സ്റ്റൈലും നമുക്ക് ഇഷ്ടമുള്ള പ്ലേയിങ് സ്റ്റൈൽ നമ്മളെ കളിക്കാനനുസരിച്ച് നമുക്ക് കളിക്കാം, അതിനനുസരിച്ച് പ്ലേയേഴ്സ് വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ജസ്റ്റ് അങ്ങനെ കാണിച്ചു തരാം. ഓരോന്നേ വെച്ച് കളി കാണിക്കുന്നത് ഫസ്റ്റ് ഔട്ട് വൈഡ്, അതായത് വൈഡ് കൂടുള്ള സംഭവമാണ്. അപ്പോൾ വൈഡ് പറയുമ്പോൾ മാക്സിമം നമ്മൾ പ്ലേയേഴ്സ് കൂടുതലും വൈഡിലോട്ട്, അതായത് എല്ലാ പ്ലേയേഴ്സും ഇങ്ങനെ വൈഡിലോട്ട് തിന്നിട്ടാണ്ട് ആ വൈഡ് ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമുക്ക് എന്താ പറയുക വൈഡിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ വൈഡ് പ്ലേയേഴ്സ് ഔപ്പോൺ പ്ലേയേഴ്സ് ഇല്ലാണ്ട് വൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് ശരിക്കും. നമ്മൾ നല്ല ക്രോസോ കളിച്ച് കൊടുക്കുന്ന ആളാണ് ഇങ്ങനെ ക്രോസോ കൊടുത്ത് നമുക്ക് നൈസായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റിലത്തെ അതിലേ പറയുന്നത്.
നമുക്ക് അടുത്ത ക്വിക്ക് കൗണ്ടർ ആണ്. അതായത് എല്ലാവരും ജസ്റ്റ് നമ്മൾ എന്താ പറയുക, കൗണ്ടർ പെട്ടെന്ന് നമ്മൾ ബോൾ കിട്ടിയാൽ പെട്ടെന്ന് നമ്മൾ പ്ലേയേഴ്സ് ഒക്കെ മുമ്പോട്ട് എന്താ പറയുക കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ബോൾ അടിക്കാനും ഇപ്പം മൂന്ന് പ്ലേയേഴ്സ് ഒരുമിച്ച് ഓടിയതുപോലെ പെട്ടെന്ന് തന്നെ കയറി പോകുന്നത് കാണാം. അടുത്ത ലോങ് ബോൾ ആണ് കേസ്, ലോങ് ബോൾ കറക്റ്റ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് എന്താ പറയുക ലോങ് ബോൾ മോഡിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ ആ ഒരു മോഡിൽ കുറച്ചുകൂടി പ്ലേയേഴ്സ് എന്താ പറയുക ലോങ് ബോൾ റെഡി ആയി നിൽക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ ലോങ് ബോൾ ലോങ് എന്താ പറയുക തൂക്കിയോണ്ട് തലവേദനയാണ് പിടങ്ങാറ് കൂടിയിട്ടുണ്ടാവും. അടുത്ത പൊസിഷൻ കഴിയുമ്പോൾ കറക്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ ഏകദേശം ആ ഒരു നമുക്ക് ഇങ്ങനെയൊക്കെ വേണ്ട ആ രീതിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക ബോൾ മിസ്സാക്കാണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ലോങ് ബോൾ കൗണ്ടറാണ്. പെട്ടെന്ന് നമുക്കിപ്പം എന്താ പറയുക ഓപ്പോണ്ട് എടുന്ന് ബോളൊക്കെ മിസ്സാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾ റിസീവ് ചെയ്ത് എന്താ പറയുക പെട്ടെന്നുള്ളൊരു ലോങ് ബോൾ തൂക്കിയർ അതും കൗണ്ടർ അറ്റാക്ക്, തൂക്കിയർ പ്ലസ് കൗണ്ടർ അറ്റാക്കാണ്. അപ്പോൾ കുറേ സംഭവം പറയുകയാണെങ്കിൽ ട്രോളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക അടുത്ത ട്രെയിലറിൽ വരെ നമുക്ക് ലാഗിൻ നല്ലതാക്കാനുള്ള മോഡായിരിക്കും, കാരണം തൂക്കിയർ മോഡ് വരെ വന്നത്. അപ്പം കുറച്ചുകൂടി അലമ്പായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ മെയിനായിട്ട് സംഭവമാണ് നമ്മുടെ ക്യാമറ സൂം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ പുതിയൊരു മോഡ് ക്യാമറ മോഡാണ് നമ്മളിപ്പോൾ കളിക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ എന്താ പറയുക പ്ലേസ് ബോൾ അങ്ങോട്ട് പോകും, ക്യാമറ ഇങ്ങനെ സൂം ഔട്ടാകും, പിന്നെ അടുത്തോട്ട് തന്നെ സൂം ഇല്ലാവും, അങ്ങനെയുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ മെയിനായിട്ട് ഈ സംഭവമൊക്കെ ഉള്ള അപ്പോൾ ഇതിൽ എന്താ പറയുക എടുത്ത് പറയാനുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് പറയാനുള്ളത് അത് ലോങ് ബോളിൻ്റെ ഒക്കെ സംഭവമാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡിൽ എന്താ പറയുക തിരഞ്ഞെടുത്ത് കളിക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക ലോങ് ബോളേഴ്സിനൊക്കെ എന്താ പറയുക തൂക്കിയേറെ കളിക്കുന്നതൊക്കെ കുറച്ചുകൂടി ഈസി ആയി വരാം, ആ രീതിയിലുള്ള കളിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്? പിന്നെ ഓക്കെ, മെയിനായിട്ട് കുറേ സംഭവം ഇവിടെ കാണിച്ചത് നമ്മൾ ബോൾ ഔട്ട് പോകുമ്പോൾ ജസ്റ്റ് നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഔട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് കറുത്ത കളർ വന്ന് എന്താ പറയുക പുതിയൊരു എന്താ പറയുക ഈ ഒരു എന്താ പറയുക പുതിയൊരു ഇമേജ് വരുന്നതുപോലെ ഇങ്ങനെ ആ ഒരു കറുത്ത കളർ വന്ന് പൊങ്ങി വരിക. പക്ഷേ എന്തായിട്ട് അങ്ങനെയല്ല, കറക്റ്റ് നമ്മൾ റിയൽ വേൾഡ് കളിക്കുന്ന പോലെ തന്നെ എന്താ പറയുക ബോൾ പോയാൽ ഓരോ ബോൾ ഇടാൻ നമ്മൾ റിസീവ് ചെയ്യും എന്നെ കളിക്കും, അങ്ങനത്തെ രീതിയിലുള്ള ഗെയിം. ഇപ്പോൾ ത്രോവും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവമൊക്കെ അങ്ങനെ തന്നെ വരും എന്നാണ് പറയുന്നത്. അപ്പം കുറച്ചുകൂടി എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്യുക, അതായത് മാച്ച് എന്താ പറയുക ആ ഒരു സംഭവം മൊത്തത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാണ്ട് ജസ്റ്റ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കളി പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഇതൊക്കെ ഇതിൽ പറഞ്ഞാൽ ഇതിപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒന്ന് ഇപ്പം പറഞ്ഞ ഈ ഒരു അത് ക്യാമറേൻ്റെ ആ ഒരു പുതിയ ക്യാമറ മോഡ് കുറച്ച് അടിപൊളിയായി, കാരണം നമുക്ക് ഇങ്ങനെ ബോളിനനുസരിച്ച് റിയൽ വേൾഡ് നമ്മൾ കളി കാണുന്നില്ല, ഇങ്ങനെ സൂം ഔട്ട് സൂം ഇന്നാവും. അതുപോലെ തന്നെ ആ ഒരു ലോങ് ബോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡ് കളിക്കാൻ പറ്റും. അതായത് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പ്ലേ സ്റ്റൈൽ അനുസരിച്ച് ഇഷ്ടമുള്ള കളിക്കാനാണ്. പക്ഷേ അത് കുറേ സ്പാമാകാൻ നല്ല ചാൻസ് ഉണ്ട്, ഈ തൂക്കിയറോ കളിക്കുന്ന ഒരു സ്പാമാകാൻ ചാൻസ്. പക്ഷേ ഇത് കൺസോളായിരിക്കാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്ന എന്തായാലും സ്പാമാകും, കൺസോളിൽ വലിയങ്ങനെ സ്പാമാകാൻ ചാൻസ് കുറവായിരിക്കും, മൊബൈലിൽ എന്തായാലും സ്പാമാകാതായി ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഡ്രിബിളും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ എന്താ പറയുക ഗെയിം പ്ലേ മൊത്തത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൺട്രോൾ കൂടാതെ കുറച്ചും സ്കില്ലും കാര്യമൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് അടിപൊളിയായിട്ട് എന്താ പറയുക ആ ഒരു കളി കളിക്കാൻ നമുക്ക് ആസ്വദിച്ച് കളിക്കാൻ രീതിയിൽ കളിക്കാം. പിന്നെ രണ്ടാമതായിട്ട് മെയിനായിട്ട് റിയൽ വേൾഡ് എന്താ പറയുക ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവും. കറക്റ്റ് ഇപ്പം ബോൾ ഔട്ടിലൊക്കെ പോയാൽ കറക്റ്റ് എന്താ പറയുക എന്താ റീസ്റ്റാർട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് പുതിയൊരു ബോൾ വന്ന് കളിക്കുന്ന ആ രീതിയിലുള്ളൊരു കളി. അതുപോലെ തന്നെ നമുക്ക് സ്റ്റമ്മക്ക് എങ്ങനെയാണ് കളിക്കേണ്ടത് ആ രീതിയിലുള്ള മോഡ്സും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമുക്ക് എങ്ങനെ തൂക്കിയിൽ കളിക്കണോ പൊസിഷൻ കളിക്കണം എങ്ങനെയാണ് നമ്മളെ സ്റ്റൈൽ അത് രീതിയനുസരിച്ച് നമുക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്ത് ഓരോ കളിയും കളിക്കാൻ പറ്റും. അപ്പോൾ ഈ സംഭവമൊക്കെയാണ് മെയിനായിട്ട് ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഏകദേശം നമ്മൾ എന്താ പറയുക ഒരു ഫുള്ള് കണ്ട് പഠിച്ച് റിവ്യൂ പോലെ പറഞ്ഞല്ല, ജസ്റ്റ് ഈ ഒരു സംഭവം വാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ പോസ് ചെയ്ത് സംഭവം പറഞ്ഞാണ് എം എക്സ് പ്ലെയറുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ സംഭവം തന്നെ ഒന്നുകൂടി പറയാനുള്ള ഇത് ടി സിൻ്റെയാണ്, നമ്മുടെ മൊബൈലിൻ്റെ അല്ല. അപ്പോൾ ഇതിലുള്ള കുറേ സംഭവമൊക്കെ നമ്മളേക്ക് വന്നതാണ്. അത് തൂക്കിയാണ്ടായാലും മോഡ് സെലക്ട് ചെയ്യുന്നൊന്നും വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം, കാരണം നമുക്ക് ഒന്നുകൂടി സ്പാം ആകുക ചെയ്യും. ഇപ്പം തന്നെ തൂക്കിയാൻ കൊണ്ട് രക്ഷയാണ്, തൂക്കിയർ മോഡിൽ ഇട്ടിരുന്ന അദ്ദേഹം കളി ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പം മെയിനായിട്ട് പറയാൻ നമുക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേയേഴ്സൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു ആനിമേഷൻ, അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ ഈ ഒരു ഔട്ടിലൊക്കെ പോകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ബോൾ വാങ്ങി കളിക്കുക, അതുപോലെ തന്നെ പിന്നെ കുറേ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കളിയിലൊക്കെ കളിക്കാനുള്ള ഒരു കളിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്, അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ആണ്. അപ്പോൾ മെയിനായിട്ട് ഈ സംഭവമൊക്കെ നമ്മളിലൊക്കെ വരികയാണ് അടിപൊളിയാവും. പിന്നെ ഇതിലൊക്കെ വരാൻ ചാൻസ് കുറേ സംഭവമൊക്കെ വരാൻ ചാൻസ് കുറവാണ്, കാരണം പി സി ആണ് ഇത്ര അടിപൊളിയായിട്ട് വരും. പി സിയിൽ ഇമ്പ്രൂവ് വെച്ചാൽ കഴിഞ്ഞോളം കളിച്ചത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിക്കാളും ഇല്ല കുറേ സംഭവങ്ങൾക്കുള്ള, പക്ഷേ നമ്മളെ വെച്ചോക്കും ഇതിൽ കുറേ സംഭവം നമുക്ക് ഇല്ലാത്തതാണ്. ഈ സംഭവമൊക്കെ കുറേ സംഭവമൊക്കെ നമുക്ക് വരുന്നത് വിചാരിക്കുക, ഏകദേശം എനിക്ക് മനസ്സിലായ സംഭവമൊക്കെ ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വീഡിയോ ആണ് എനിക്ക് മനസ്സിലായി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് തോന്നൊക്കെ ഇത് ആ കംഡൗട്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നമ്മളെ കൺസോളിലേക്ക് കയറണം, ആ ഒരു തൂക്കിയാൽ എല്ലാവരും ലോങ് ബോൾ മോഡ് പോസ്റ്റ് മോഡ് അതിനെ പറ്റി നിങ്ങൾ അഭിപ്രായം കാര്യത്തിൽ ജസ്റ്റായി കമൻറ്റ് ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.